السلام عليكم ورحمة الله وبركاته. سنت അല്ലെങ്കിൽ ബിദ്അത്ത് എന്താണെന്നതാണ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത് നാലാമത്തെ ദിവസമാണ്. ബിദ്അത്തുകളെ നിർവചനം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്ന ബിദ്അത്തുകൾ ഏതൊക്കെയാണ് എന്നും, ആരാണ് ബിദ്അത്തുകാരായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വരിക എന്നും മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ ബിദ്അത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ബിദ്അത്തിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അഥവാ ഒന്നാമത്തെ ബിദ്അത്തായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയുന്ന ഒരു പുതിയ വാദം. ഇസ്ലാമികമല്ലാത്ത, ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിയാത്ത, ഇസ്ലാമിൽ ഖുർആനിലോ ഹദീസിലോ മറ്റോ അത് നേർക്കുനേരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഖുർആൻ ഹദീസ് കൊണ്ട് അത് സ്ഥാപിക്കാൻ സാധിക്കുകയുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വാദമാണ് ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയുന്ന വാദം. അപ്പം ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിയാത്ത, എന്നാൽ ഇസ്ലാമിൽ പെട്ടതാണെന്ന് വാദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അഭിപ്രായമാണ്, ഒരു ബിദ്അത്താണ് ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത് ഇസ്തിഗാസ ശിർക്കാണെന്ന വാദം ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് ഷിർക്കല്ലെന്നത് ഞങ്ങളിവിടെ ഞാനിവിടെ സ്ഥിരീകരിക്കാൻ പോവുകയും ചെയ്യാണ്, അതിൻ്റെ തെളിവ് പറയാൻ പോവുകയും ചെയ്യാണ്. അപ്പോൾ ഇൻഷാല്ലാ ഷിർക്കാണെന്ന വാദം ഇസ്ലാമികമാണെന്ന് അഭിപ്രായമുള്ള ആളുകൾക്ക് ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം അവസരം ലഭിക്കും. അപ്പം അത് പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇസ്തിഗാസ ഷിർക്കല്ല എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ കാരണം പറയാം. അതിനാദ്യം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്ത് എന്നും ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട നിർബന്ധമുണ്ട്. അതിൽ നിന്ന് തന്നെ ഇസ്തിഗാസ ഷിർക്കല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇസ്തിഗാസ എന്ന് എന്തിനാണ് പറയുന്നത്? അതാണ് രണ്ടാമത്തെ നമ്പറിലായി കൊടുത്തിട്ടുള്ളത്. മുഅ്ജിസത്ത് കറാമത്തിലൂടെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അംബിയാ ഔലിയാഇനോട് സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്. അഥവാ ഇതിനാണ് നമ്മൾ ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് ഷിർക്കല്ല എന്നും പറയുന്നത്. ഇനി ഇതല്ലാത്ത മറ്റെന്തെങ്കിലും അർത്ഥം ഒരാൾ പറയുകയാണെങ്കിൽ അത് ഷിർക്കാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് പിന്നീട് പറയേണ്ടി വരും. നമ്മൾ പറയുന്നത് ഈ ആശയാണ്, അഥവാ മുഅ്ജിസത്ത് കറാമത്തിലൂടെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ഷിർക്കല്ല എന്നുള്ളതാണ്. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായവും. അപ്പം അതല്ലാത്ത വേറെന്തോ ഒരു സംഭവത്തെക്കുറിച്ചാണ് എന്നോ അത് വിശദീകരിക്കുകയും അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ മുഅ്ജിസത്ത് കറാമത്തിലൂടെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അംബിയാ ഔലിയാക്കൾ അങ്ങനെ ആ വിശ്വാസത്തോട് അംബിയാ ഔലിയാക്കളോട് സഹായം ചോദിക്കുക എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന അംബിയാക്കളോട് ഔലിയാക്കളോട് ചോദിക്കുന്നതും പെട്ടു, വഫാത്തിന് ശേഷം അവരോട് ചോദിക്കുന്നതും പെട്ടു. അപ്പോൾ രണ്ട് ഏത് തരത്തിലുള്ള ചോദ്യമാണെങ്കിലും അതൊക്കെ എന്തായി മാറും? ഇസ്തിഗാസ എന്ന വിശാലമായ അർത്ഥത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. അതിൽപ്പെട്ട ഏത് തന്നെയായാലും അതൊരിക്കലും തന്നെ ഷിർക്കല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പറയാം. മുസ്ലിം ലോകം ഷിർക്കെന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ മൂന്നാമതായി പറയാനുള്ളത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇലാഹിന് മാത്രം ഉണ്ടാകാവുന്ന, അപ്പോൾ ദൈവത്തിന് മാത്രം, സൃഷ്ടാവിന് മാത്രം ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു കാര്യം,
മറ്റെന്തെങ്കിലും ഒരു വസ്തുവിനുണ്ട്, അത് ജീവിയാകട്ടെ നിർജീവിയാവട്ടെ, ജീവിച്ചിരിക്കുന്ന ആളാവട്ടെ മരിച്ച ആളാവട്ടെ, ഏത് അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനും. അപ്പോൾ അള്ളാഹുവിന് മാത്രം ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഇലാഹിന് മാത്രം ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു കാര്യം മറ്റേതെങ്കിലും വസ്തുക്കൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. അപ്പോൾ അവിടെയും നമുക്ക് പറയാനുള്ളത് ഈ അർത്ഥത്തിലുള്ള ശിർക്ക് അല്ല എന്നുള്ളതാണ്. ഇനി ശിർക്കിന് മറ്റെന്തെങ്കിലും അർത്ഥം ആരെങ്കിലും പറയുകയാണെങ്കിൽ അതെന്ത് വിശദീകരിക്കുകയും അതനുസരിച്ച് ശിർക്കാണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാവുന്നതാണ്. മുസ്ലിം ലോകം ശിർക്കെന്ന് പറയുന്നത് അഥവാ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അത് ചെയ്താൽ ആൾ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുന്ന ശിർക്ക് ഇതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റ്. വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. നാലാമത്തെ പോയിൻറ്റ്, ഒരു നബിയെ അല്ലെങ്കിൽ വലിയനെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അവസരത്തോടോ അല്ലെങ്കിൽ മറ്റൊരു നബിയോടോ വലിയനോടോ സമമാക്കൽ മാത്രമാണ് ഇസ്തിഗാഥയിൽ നടക്കുന്നത്, അല്ലാതെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് വരുന്നില്ല. ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അമ്പിയാക്കൾ ഔലിയാക്കളോട്, അവർ അമ്പിയാക്കളാണ് ഔലിയാക്കളാണ്, അവർ മുഅ്ജിസത്ത് കറാമത്തിലൂടെയൊക്കെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ സഹായം ചോദിക്കൽ മാത്രം അവിടെ നടക്കുന്നുള്ളൂ. അതല്ലാതെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് അവിടെ ഒരിക്കലും വരുന്നില്ല. അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെക്കുറിച്ചാണ് ശിർക്ക് എന്ന് പറയുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇസ്തിഗാഥയിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്തിഗാഥ ശിർക്കല്ല എന്നാണ് ചുരുക്കം. അപ്പോൾ പിന്നെ എന്താണ്, ആരോടാണ് പങ്കു ചേർക്കൽ അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഒരു വലിയ അല്ലെങ്കിൽ ഒരു നബി വഫാത്തായതിൻ്റെ ശേഷം അദ്ദേഹത്തിനെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന അതേ കഴിവ് ഇപ്പോഴുമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ വഫാത്തായ നബിയെ അല്ലെങ്കിൽ വലിയനെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അതേ അവസ്ഥയോട് സമാനമാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ അള്ളാഹുവിനോട് സമാനാക്കുക എന്നുള്ളത് വരുന്നില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹു അല്ലല്ലോ. അപ്പോൾ അതേ കഴിവ് മരിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ ജീവിച്ചിരിക്കുന്നവർ സമയത്ത് അവർക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന വിഷയമായിരിക്കും. നമ്മുടെ ഇവിടെയുള്ള സുന്നികളും അല്ലാത്തവരൊക്കെ സമ്മതിക്കും. അപ്പോൾ അവരിനി ഇവിടെ വന്ന് വഫാത്തായതിൻ്റെ ശേഷം അവരെ കബറുകൾ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ അകലെ നിന്നുകൊണ്ട് ദൂരമാകലും അകലെ അടുത്താകലും അകലെ അകലൊക്കെ പൊട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടോ. അപ്പോൾ കബറുകൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ അകലെ നിന്നുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ മരിച്ച ഒരാൾ എൻ്റെ വാപ്പാനെ മറ്റൊന്ന് ജീവിപ്പിച്ച് തരുമോ അല്ലെങ്കിൽ തരണം എന്നാവശ്യപ്പെട്ടാൽ അവിടെ ഞാൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചതിൻ്റെ ശേഷവും ജീവിച്ചിരുന്ന സമയത്തുള്ള അതേ അവസ്ഥയാണുള്ളത് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മരിച്ച ഈസ നബിയെ ജീവിച്ചിരിക്കുന്ന ഈസ നബിയോട് സമാനാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുന്നത്, അതല്ലാതെ അള്ളാഹുവിനോട് സമാനാക്കുക എന്നുള്ളത് അവിടെ വരുന്നില്ല. അപ്പോൾ ഈസ നബിയെ അവരുടെ ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥയോട് അവരുടെ തന്നെ മറ്റൊരവസ്ഥയോട് സമാനാക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറൊരു നബിയോട് ചെന്ന് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മരിച്ച ആരെങ്കിലും ജീവിപ്പിച്ചു തരുമോ അല്ലെങ്കിൽ തരണം എന്നാവശ്യപ്പെട്ടു, മുഹമ്മദ് നബിയോട് ആവശ്യപ്പെട്ടു നിൽക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? മുഹമ്മദ് നബിയെ ഈസ നബിയോട് സമാനാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു നബിയെ മറ്റൊരു നബിയോട് സമാനാക്കി എന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ ആ ഒരു വിശ്വാസത്തിൽ മുഹമ്മദ് നബിക്കും ഈസാ നബിയുടെ കൈയുണ്ടാവുമല്ലോ എന്ന വിശ്വാസത്തോടുകൂടെ മുഹമ്മദ് നബിയോട് ആവശ്യപ്പെട്ടാൽ, അവർ ജീവിതകാലത്ത് തന്നെ ആവശ്യപ്പെട്ടാൽ അതെന്തേ ആവുള്ളൂ? അത് ഒരു നബിയെ മറ്റൊരു നബിയോട് സമാനാക്കുക അത് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ഒരു നബിയെ അള്ളാഹുവിനോട് സമാനാക്കുക എന്നുള്ളത് അവിടെ ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഇസ്തിഗാഥയിൽ ഒരിക്കലും അള്ളാഹുവിനോട് സമാനാക്കുക എന്നുള്ളത് വരുന്നില്ല. ഒരാളെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരവസ്ഥയോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ സമാനമാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അഞ്ചാമത്തെ കാര്യം, ഇങ്ങനെ അമ്പിയാവുലിയാക്കളോട് മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് സമാനമാക്കുന്നു എന്നത് വരുന്നുണ്ടെന്ന് പറയുന്ന ആളുകൾ പറയുന്ന ഒരു അപകടകരമായ രണ്ട് കാര്യങ്ങളാണ് അഞ്ചിലും ആറിലും പറയാൻ പോകുന്നത്. അപ്പോൾ ഇവരെ പോലെ തന്നെയാണല്ലോ. ഇപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്തിൽ
മുഅ്ജിസത്തിലൂടെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ, അപ്പോൾ അത് വിശ്വസിക്കുന്നതോടുകൂടെ അവർ അള്ളാഹുവിനോട് സമാനായി എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്താണ്? അള്ളാഹുവിന് മുഅ്ജിസത്തും കറാമത്തൊക്കെ ഉള്ള ആളാണ്. ഈ ഇസനബിയെ പോലുള്ളൊരു നബിയാണ്, അല്ലെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖിനെ പോലുള്ളൊരു വലിയാണ് അള്ളാഹു എന്ന് തിരിച്ചു പറയേണ്ട ഒരവസ്ഥയാണ് ഇവരുടെ വാദത്താൽ വരുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പറയുമോ? ഒരിക്കലും പറയൂല. പക്ഷേ അവർ പറയുന്നതിനാൽ ഇത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് മുഅ്ജിസത്തും കറാമത്തും ഉണ്ട്. മുഅ്ജിസത്ത് അപ്പോൾ അതേപോലെ മുഅ്ജിസത്ത് കറാമത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാലോ, അല്ലെങ്കിൽ അതിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അതൊക്കെ ശിർക്കാവുമെന്ന് പറയണമെങ്കിൽ മുഅ്ജിസത്ത് കറാമത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ മരിച്ചതിൻ്റെ ശേഷം സഹായിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അള്ള മരിച്ചാൽ എന്ത് ചെയ്യും? സഹായിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് ഒരു വലിയോ നബിയോ മരിച്ചാൽ എന്ത് ചെയ്യില്ല? സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ മരിച്ചതിൻ്റെ ശേഷം സഹായിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപകടകരമാണ്. അപ്പോൾ അതൊക്കെ ഇത് പറയുന്ന ആളുകളുടെ വാദങ്ങളാൽ വരുന്നു. പക്ഷേ അവർ പോലും അത് പറയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അല്ലെങ്കിൽ അവർ കാഫറായി മാറുമല്ലോ. അപ്പോൾ അതാണ് അള്ളാഹുവിന് മുഅ്ജിസത്ത് കറാമത്തുണ്ട് എന്നോ, അല്ലെങ്കിൽ മരിച്ച ശേഷം മുഅ്ജിസത്ത് കറാമത്തും അവന് മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ ഒരു മുസ്ലിം പറയുമോ എന്ന അഞ്ചാമത്തെ നമ്പറിലൂടെ തൊട്ടുണർത്താൻ ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു അപകടകരമായ ഒരു ലാസിമാണ്, പറയുന്നില്ലെങ്കിൽ പോലും പറയുന്നതിനാൽ വരുന്ന ഒരു അപകടകരമായ ലാസിമാണ് പറഞ്ഞത്. ആറാമതായി പറയാനുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇസ്തിഗാസ തവസ്സുൽ. ഇസ്തിഗാസ നമ്മളെ വിഷയമുള്ളൂ. ഇസ്തിഗാസ ചെയ്യുന്നത് ഷിർക്കാണെന്നും അതിനാൽ ചെയ്യുന്നവർ മുശ്രിക്കാണ് എന്നുള്ളത് വരുമെന്നുള്ളത് ആരും സമ്മതിക്കേണ്ട ഒരു വിഷയമാണ്. ചെയ്യുന്നത് ഷിർക്കാണ്, പക്ഷെ ചെയ്ത ആൾ മുശ്രിക്കല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുശ്രിക്കുകളോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ പാടില്ല എന്നൊക്കെ കുടുങ്ങിയിട്ട് ചില ആളുകൾ പറയേണ്ടി വരിക എന്നുള്ളതല്ലാതെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം മക്ക മുശ്രിക്കുകളിൽ പെട്ട അബൂ ജഹലിനെ നമ്മൾ മുശ്രിക്ക് എന്ന് പറയൂല, അല്ലെങ്കിൽ ഉത്തുബത്തിനെ പറയൂല, മക്ക മുശ്രിക്കുകളെ കുറിച്ച് മുശ്രിക്കുകളെന്ന് പറയൂല. പിന്നെന്ത് പറയും? അവർ ചെയ്യുന്നത് ഷിർക്കാണെന്ന് മാത്രം പറയും എന്ന നിലപാട് എത്രത്തോളം ബാലിഷാണ്. മുഅ്തസിലത്തിന് ഒരു വിശേഷണമല്ലാതെയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുദ്റത്തില്ലാത്ത കഴിവില്ലാത്ത ആളെക്കുറിച്ചും ഖാദിർ എന്ന് പറയാൻ പറ്റും എന്നൊക്കെ പറയുന്നതിൻ്റെ നേർവിപരീതമായൊരു വാദമാണ്. ഷിർക്ക് എന്ന് പറയുന്ന സ്വിഫത്തുണ്ടായിട്ടും മുശിരിക്ക് എന്ന് പറയാൻ പറ്റൂല, അതനുസരിച്ച് നമുക്ക് അവരോട് നിലപാടെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശ. ഏതായാലും ആവട്ടെ, എന്തായാലും നമ്മൾ ഒരു സുന്നി മുസ്ലിയാർ എന്ന് പറയാം, രാത്രി കുത്തുബിയത്ത് നടത്തി കിടന്നുറങ്ങിയ ഒരു മുസ്ലിയാർ, അല്ലെങ്കിൽ നേരം വെളുക്കോളം കുത്തുബിയത്ത് നടത്തി സുബഹി നിസ്കരിക്കാൻ ഇമാമ് നിൽക്കുന്ന സമയത്ത് കുത്തുബിയത്ത് ഷിർക്കാണ് അല്ലെങ്കിൽ ഇസ്തിഗാസ ഷിർക്കാണെന്ന് ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന മൗലവിമാർ വരെ അവരോട് എന്ത് ചെയ്യുന്നു? തുടർന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. ഞാൻ കുറ്റപ്പെടുത്തല്ല, നല്ലൊരു കാര്യമാണ്. പക്ഷേ അവ ഈ കർമ്മം ചെയ്തിട്ട് പോലും അവർ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല എന്ന് പറയുന്നത്, അത് രണ്ടും കൂടെ എങ്ങനെ യോജിച്ചു പോകും എന്നുള്ളത് മനസ്സിലാക്കി തരാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് ഇപ്പോൾ ആറിൽ പറയുന്ന നിരവധി വിഷയങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനവിടെ കോറിയിട്ടിട്ടുള്ളത്. ഒന്നാമതായി, ഷിർക്ക് ചെയ്യുന്നവരെ തുടർന്ന് നിസ്കരിക്കാമോ എന്നുള്ള. ഒരാൾ ഷിർക്ക് ചെയ്തെന്ന് ഉറപ്പാണ്, ലോഹമില്ലാത്തവരെ ആരാധിച്ചു എന്നുള്ളത് ഉറപ്പാണ്, അയാൾക്ക് യാതൊരു സംശയവും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പറ്റുന്ന അയാളെ വിശ്വാസം തന്നെ, എന്നിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ട് അയാൾ മുസ്ലിം എന്നൊക്കെ പറയണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരാളോട് തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അതുപോലെ അവരെ അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ? ജീവികളെ അറുത്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, മുസ്ലിം അറുത്തതല്ലേ മുസ്ലിമിന് കഴിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ മുശ്രിക്ക് അറുത്തത് ഭക്ഷിക്കാൻ പറ്റും. ഇത് എന്ത് എത്രത്തോളം വലിയ ഒരു അപകടകരമായ പിന്നെ വാദമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സുന്നികളൊക്കെ മരിച്ചാൽ, അഥവാ ഈ ഷിർക്ക് ചെയ്യുന്ന സുന്നികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതുപോലെ സുന്നികളെ മറമാടുന്ന സ്ഥലത്ത് അസുന്നികളായ സുന്നികൾ ഷിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുന്ന ആളുകൾക്ക് അവരെ മയ്യത്തുകൾ മറമാടാൻ പറ്റുമോ? പല സ്ഥലങ്ങളിലും അത്തരം ആളുകളെ മറമാടാത്തതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെയാണ് നമ്മൾ കേട്ടുള്ളൂ. ഞങ്ങളിവിടെ മറമാടൂല, ഇവിടെ കിടക്കുന്നവരൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മയ്യത്തിനെ കൊണ്ടുപോയ കഥ നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ പിന്നെ വിവാഹബന്ധം നടത്താൻ പറ്റുമോ? അഹ്ലി കിതാബിനോട് വേണമെങ്കിൽ
നമുക്ക് വിവാഹം ബന്ധപ്പെടുത്താം. പക്ഷേ മുശരിക്കുകളായ മക്ക മുശരിക്കുകളെക്കാളും മോശപ്പെട്ട മുശരിക്കുകളുടെ പെൺമക്കളെ നമുക്ക് വിവാഹം ചെയ്തെടുക്കാനോ നമ്മുടെ പെൺമക്കളെ അങ്ങോട്ട് വിവാഹം ചെയ്തെടുക്കാനോ പറ്റുമോ? അഹ്ലി കിതാബ്ക്ക് നമുക്ക് അങ്ങോട്ട് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പെൺമക്കളെ. ഇതിപ്പോൾ സുന്നി കുടുംബങ്ങളിലേക്ക് സുന്നികളല്ലാത്ത ഈ വാദമുള്ള ആളുകൾ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ലേ പെൺമക്കളെ? അവരിൽ നിന്ന് അവരെ ഷഹാദത്ത് കലിമ ചൊല്ലിച്ച് ഈ ശിർക്കിൽ നിന്ന് മാറ്റൊന്നും ചെയ്യാതെ തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? ഇതൊക്കെ ഈ വാദമുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തലാക്കാനും അല്ലെങ്കിൽ ഫത്വ ഉറപ്പടിക്കാനെങ്കിലും ധൈര്യമുണ്ടോ? ഞാൻ ഇത്തരം ശിർക്കൊന്നും ചെയ്യുന്നില്ല, ഇസ്തിഗാസയും ചെയ്യുന്നില്ല എന്ന് അഭിമാനിച്ച് ജീവിക്കുന്ന നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ, അവർ ചിന്തിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെണ്ണ് സുന്നി കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആ സമയത്ത് അവരുടെ പിതാവ് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്ന ആ വിവാഹം സ്വഹീഹാകുമോ? നമ്മൾ വിവാഹം ചെയ്ത് കൊടുത്ത് വിട്ട മുശരിക്കുകൾക്ക് വിവാഹം ചെയ്ത് കൊടുത്ത് വിട്ട സുന്നികൾക്ക് വിവാഹം ചെയ്ത് കൊടുത്ത് വിട്ട വിവാഹം സ്വഹീഹാകുമോ? അപ്പോൾ നമ്മൾ അതിലൂടെ എന്താണ്, നമ്മുടെ മക്കളൊക്കെ ഇതുവരെ ജനിച്ച മക്കൾ മുഴുവനും അങ്ങനെ നടത്തിയ ആളുകളുടെയൊക്കെ മക്കൾ മുഴുവനും ഹറാമിൽ ജനിച്ച സ്വഹീഹായ നിക്കാഹ് അല്ലാത്തതിൽ ജനിച്ച സന്താനങ്ങളല്ലേ? അതിലൂടെ ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന പരമ്പര ഹറാമിൽ പിറന്ന ഒരു പരമ്പരയായി മാറൂലേ? ഇതൊന്നും എന്താണ് ഗൗരവത്തിലെടുക്കാത്തത്? ശിർക്കാണ് ശിർക്കാണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം മതിയോ? പ്രായോഗിക തലത്തിലേക്ക് അത് കൊണ്ടുവരണ്ടേ? മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തണ്ടേ? പറയട്ടെ, പിന്നെ മുസ്ലിങ്ങളുടെ മക്ബറകളിലേക്ക് മാറ്റി മറമാടട്ടെ. ദ്രവിക്കാത്ത ഒരുപാട് മക്ബർ ഇന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അഥവാ സുന്നികളല്ലാതെ മരിച്ചുപോയ, സുന്നികൾ മുശരിക്കാണ് അവർ ചെയ്യുന്ന ശിർക്കാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ദ്രവിക്കാതെ നമ്മുടെ സുന്നികളുടെ മക്ബറകളിൽ കിടക്കുന്നുണ്ടാവില്ലേ? അവരൊക്കെ ആ മുശരിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഖബർ മാന്തി ഒരു മുസ്ലിങ്ങൾക്കൊരു ശ്മശാനം ഉണ്ടാക്കി അതിലേക്ക് മറമാടേണ്ട നിർബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടോ? അത് ചെയ്യാനും നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലേ? അങ്ങനെ ഫിഖ്ഹിൽ ഇല്ലേ? പിന്നെ എത്രയോ ആളുകൾ മരിച്ചപ്പോൾ പൂർണ്ണ സുന്നിയായി മുശരിക്കായി ഷിർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് മരിച്ച എത്രയോ ആളുകളുടെ അനന്തര സ്വത്ത് അത് കൈക്കലാക്കി ഇന്നും അതിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ സുന്നികളല്ലാത്ത ഇസ്തിഗാസ ഷിർക്കാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എത്രയോ ഇന്നുമില്ലേ? ആ പറമ്പും ഭൂമിയും ഇനിയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും അത് അതിൻ്റെ യഥാർത്ഥ അവകാശികളായ മുശരിക്കുകൾക്ക് വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറായിക്കൂടാ? എന്തുകൊണ്ടാണ് ഷിർക്കാണെന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ സാധിക്കാത്തത്? ഈ സെക്കൻഡ് വെച്ച് അതിൻ്റെ ആധാരം കാര്യങ്ങളും ആ മനുഷ്യൻ്റെ അതേ മതത്തിൽ നിൽക്കുന്ന ഷിർക്കിൽ നിൽക്കുന്ന സുന്നികളായ ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ അസുന്നികൾക്കില്ലേ? വരട്ടെ, സുന്നി മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ എത്രയോ നിസ്കരിച്ച ആളുകളുണ്ടാവും. നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ സുന്നീസം വിട്ടതിൻ്റെ ശേഷം ആ നിസ്കാരങ്ങളൊക്കെ ബാത്തിലല്ലേ? അതൊക്കെ ഇനി മടക്കി നിസ്കരിക്കണ്ടേ? അതുപോലെ സുന്നിയായിരുന്ന സമയത്തുള്ള ബിദഅത്തിലേക്ക് അഥവാ പിന്നെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത അല്ലെങ്കിൽ സുന്നീസം അല്ലാത്ത ആശയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് എങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ രീതിയിലുള്ള വിഷയമാണ് കാണുന്നത് എങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം നോമ്പൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ തീർക്കേണ്ട ബാധ്യത ഉണ്ടോ ഇല്ലേ? ആലോചിക്കേണ്ടതല്ലേ? ഇത്തരം ചോദ്യങ്ങൾ ദീനിൻ്റെ വിഷയമാണെന്ന് മനസ്സിലാക്കി സാധാരണക്കാരായ സുഹൃത്തുക്കൾ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്ന ഇസ്തിഗാസ ഷിർക്കാണെന്ന് വിട്ടു വെച്ച് കൊണ്ട് വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ നാട്ടിലുള്ള മൗലവിമാരോടും പള്ളിയിലുള്ള മൗലവിമാരോടൊക്കെ ഒന്ന് ചോദിച്ച് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിക്ക് കത്തെഴുതിക്കൊണ്ടൊന്ന് കൃത്യത വരുത്തേണ്ടതില്ലേ? മരിക്കുന്നതിൻ്റെ മുമ്പ് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി ചോദിക്കാനുണ്ടെന്നുള്ളത് അതിൻ്റെ റൂട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഇതിലൊന്നും ശരിക്ക് ഷിർക്കാണെന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ, അപ്പോൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇവർ മുശ്രിക്കല്ല എന്നുള്ളത് ഇത്തരം ആശയം പറയുന്ന ആളുകൾക്ക് തന്നെ ഇത് ഷിർക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുമല്ല എന്നുള്ള വാദമുണ്ട് എന്നുള്ളതാണ് ഇത്രയും വിശദമായി പറഞ്ഞ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ ഷിർക്കാണെന്ന വാദം, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ ഷിർക്കാണെന്ന വാദം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനെ വിചാരിച്ച്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനാണെന്ന് വിചാരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ ഷിർക്കാണെന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവന്ന് നമ്മുടെ മുസ്ലിം ലോകത്ത് കൊടുന്നിട്ടതെന്ന്? യഥാർത്ഥത്തിൽ ഒരു തലയും വാലില്ലാത്ത വാദമായി മാറുന്നില്ലേ അത്? അങ്ങനെ ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇസ്തിഗാസ ഷിർക്കാണ് എന്നുള്ളത്? എന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആറാം നമ്പറിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ പാലിക്കേണ്ടതില്ലേ? ഇസ്തിഗാസ ഷിർക്കാണെന്നതിൻ്റെ പേരിൽ മുസ്ലിം ലോകത്ത് എത്ര വലിയ ഭിന്നതയാണ് ഉണ്ടായത്! ആഗോളതലത്തിൽ ഇത്രമാത്രം മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ കാരണമായ പിശാജ് ആരാണ്? അത് ഷിർക്ക് ഈ ഇസ്തിഗാസ ചെയ്യുന്നവർ ആണെങ്കിൽ അങ്ങനെ, അവരുടെ ഭാഗത്തുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ല ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്നാണെങ്കിൽ അങ്ങനെ. ഒരു ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ആലോചിച്ച് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഇസ്തഫ്തി നഫ്സക വൈ നഫ്തൂക വൈ നഫ്തൂക, നീ നിൻ്റെ മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. മറ്റുള്ളവരെന്തോ പറയട്ടെ, മൗലവിമാരെന്തോ പറയട്ടെ, മുസ്ലിയാക്കന്മാരെന്തോ പറയട്ടെ, സ്വന്തം ശരീരത്തിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് തീരുമാനമെടുത്തിട്ടില്ല എങ്കിൽ ഇത് വലിയൊരു ബിദ്അത്തായിക്കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഷിർക്കാണ് എങ്കിൽ അവരും വലിയ വില കൊടുക്കേണ്ടി വരും. അവർ ഇസ്ലാമെന്ന് പുറത്തു പോയിക്കൊണ്ട് കാഫിറായി മരിച്ചു പോകേണ്ടി വരും. അവർ ചിന്തിക്കണം. അതുപോലെ തന്നെ സുന്നികളല്ലാത്ത ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിദഗത്തുകാരല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വിദഗത്ത് ചൂണ്ടിക്കാണിച്ചു തരൂ എന്ന് ഈ ഗ്രൂപ്പിൽ വരെ വലിയ വായിൽ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവരും അവരുടെ അനുയായികളും എന്ന് ആലോചിച്ച് നോക്കൂ. എന്നോട് പറയണമെന്നില്ല, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിൽ പെടാത്ത ഈ കാര്യത്തെ നമ്മൾ ഇസ്ലാമിൽ പെടുത്തുന്നത്? അത് വിദഗത്തല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ വേണ്ടി പറയുകയല്ല, നമ്മുടെ അവസരം അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇതേ രീതിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ വലിയൊരു ബിദ്അത്ത് പേറിക്കൊണ്ട് നമ്മൾ മരിച്ചു പോവുക എന്നുള്ള അവസ്ഥ വരും. എന്നാൽ ആ ബിദ്അത്ത് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഇനി പാലിച്ചില്ല എന്ന ചോദ്യത്തിന് ഒരു അസുന്നി എന്ത് മറുപടി പറയുമെന്നും കൂടി മറുപടി കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന ഒരു ചെറിയൊരു മാന്യമായ ലളിതമായ ഒരു ഉപദേശത്തോടു കൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.